ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ചാനലിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടാവും, വിഷ്വൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇപ്പോൾ ഉള്ള സ്പേസ് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ പുതിയ സ്പേസിലേക്ക് എത്തും. അവിടെ നമ്മളൊരു നല്ല വിഷ്വൽ സെറ്റപ്പ് ഒക്കെ ഒരുക്കും. അതുവരെ ഇങ്ങനെ മാറി മറിഞ്ഞേക്കിരിക്കും, ഒന്ന് ക്ഷമിക്കുക. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ജോജു എന്ന നടന്റെ കരിയർ മാറ്റിമറിച്ച സിനിമയാണ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ കരിയർ മാറ്റിമറിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവും കഠിനാധ്വാനവും തന്നെയാണ്. പക്ഷേ ആ മാറ്റത്തിന് കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഒരു പേസ് കൊടുത്തത് ജോസഫ് എന്ന സിനിമയാണ്. ആ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ തിരക്കഥയാണ്. ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിൻ്റെ ഗംഭീരമായ സ്ക്രിപ്റ്റിംഗാണ് ജോസഫ് എന്ന സിനിമയെ അങ്ങേയറ്റം നമുക്ക് ആസ്വാദ്യകരമാക്കി മാറ്റിയത്. അതേ ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ ജോജു അഭിനയിക്കുന്ന കൂട്ടിന് ചാക്കോച്ചനും നിമിഷ സജയനും എത്തുന്ന, മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്യുന്ന, വിഷ്ണു വിജയുടെ സംഗീതമുള്ള, ഷൈജു ഖാലിദിൻ്റെ ക്യാമറയുള്ള, മഹേഷ് നാരായണൻ്റെ എഡിറ്റിംഗ് ഉള്ള, വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഗംഭീര പ്രതിഭകൾ അണിനിരക്കുന്ന സിനിമ നായാട്ടിൻ്റെ ട്രെയിലറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമ കാണാനുള്ള പ്രതീക്ഷ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ട്രെയിലറിലൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി യൂണിഫോമിലാണുള്ളത്. കാമുകനോടൊപ്പം പോലീസ് ശ്രദ്ധിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതാവാനുള്ള സാധ്യതയുണ്ട്. ആ പെൺകുട്ടിയും ആൺകുട്ടിയും മാറ്റി മാറ്റി നിർത്താൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഡ്രൈവറായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രത്തിന് വഴക്കം പറഞ്ഞ് ജോജു ആ ജീപ്പിൽ കയറുകയാണ്. ആ ജീപ്പ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇലക്ഷൻ ആംബിയൻസ് ആണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ജി രവീന്ദ്രനാഥ് എന്നൊരു പേര് നമ്മൾ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് ആണ്. മൂന്നില ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബെറ്റി ജോസഫിന്റെ ഒരു ബാനർ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുണ്ട്. അതുപോലെ ഒരുപാട് അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുന്ന, ഇലക്ഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിലായിരിക്കും ഈ സംഭവങ്ങൾ അരങ്ങേറുന്നതെന്നാണ് അത്രയും ഭാഗം സൂചിപ്പിക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇലക്ഷന്റെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാനിടയുള്ള, ജയിക്കാനും തോൽക്കാതിരിക്കാനും വേണ്ടി പല പാർട്ടി പ്രവർത്തകർ പല തരത്തിലുള്ള അടവുകളുമായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇലക്ഷൻ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥയ്ക്കും ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി സ്വഭാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പോലീസ് ജീപ്പ് ഒരു റിച്ച് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ആ പോലീസ് ജീപ്പിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ഐപാഡ് ഇരിക്കുന്നതാണ്. കേരളത്തിലെ പോലീസ് ജീപ്പുകളിലൊക്കെ ഐപാഡൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൗകര്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ലായിരുന്നു, പുതിയൊരു അറിവായിരുന്നു. എന്തായാലും ആ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജോജു ജോസഫിന്റെ കഥാപാത്രം ഒരു കുപ്പി പെട്രോൾ എടുക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആള് ആദ്യം തന്നെ പറയുന്നത് എസ് പി വിളിച്ചായിരുന്നു എന്നാണ്. എന്നിട്ട് അവരൊരു ജനല് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ജനൽ കത്തിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ജോജുവിൻ്റെ കഥാപാത്രം പറയുന്നത് ആ സ്റ്റേഷനിൽ നിൽക്കുന്ന പയ്യനുള്ള കൊട്ടേഷനാണ്. പോലീസുകാരെന്തിനാണ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത്? അതിനുള്ള ഡയലോഗ് അടുത്തതായിട്ട് വരുന്നുണ്ട്. എന്തായാലും ആ പയ്യൻ അവൻ്റെ കാമുകിയെ കാണാൻ വേണ്ടി രാത്രി അവിടെ ചെന്നിരുന്നു. അവനെ ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്തിറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ്റെ സമയത്ത് ഒരു വീട് ആക്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീട് തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഗുണ്ടകൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വകുപ്പിൽ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും മിക്കവാറും അയാൾ അകത്തിടാൻ വകുപ്പുണ്ടാവുമെന്നാണ് എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത്. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് പെൺകുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന കേസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് പിടിച്ച് അത്തരം ഒരു കേസ് ആ പയ്യൻ്റെ തലയിൽ കെട്ടിവെക്കാനും ആയിരിക്കാം. എന്തായാലും ജോജുവിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു കാര്യം, ഗുണ്ടകൾക്ക് അവർക്ക് കിട്ടുന്ന കൊട്ടേഷൻ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള ഒരു ചാൻസ് ഉണ്ട്, നമുക്കതില്ലാന്ന്. പോലീസുകാർക്ക് മോളിൽ നിന്ന് വിളിച്ച് പറയുന്ന കൊട്ടേഷനുകളൊക്കെ ഏറ്റെടുത്തേ പറ്റൂ, ചെയ്തു കൊടുത്തേ പറ്റൂ. അത് കഴിയുമ്പോൾ ഒരു പയ്യനെയാണ് കാണിക്കുന്നത്, സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ വെച്ചാണ് നിമിഷയുടെ കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നത്. നിമിഷയുടെ കഥാപാത്രം വളരെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ, ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കണം, വളരെയധികം കോൺഫിഡൻസ് കുറഞ്ഞ്, അപ്പോൾ ആദ്യമായി ജോലിക്ക് കയറിയ ഒരാളോ, അതല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് കുറവുള്ള ഇങ്ങനെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് ചില പ്രത്യേകതകൾ വരാറുണ്ട്. ആ പ്രത്യേകതയെക്കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ സിനിമയിലെ കോർ സബ്ജക്റ്റ് അതായിരിക്കും എന്നുള്ളൊരു തോന്നൽ എന്നിലുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ സൂചനകൾ തരാം. പിന്നെ നമ്മൾ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രത്തിനെ കാണുന്നുണ്ട്. പിള്ളേരി ഈ സംഭവം വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്. ഇയാളെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ സീരിയസ് പ്രശ്നങ്ങൾ പിള്ളേരെന്നൊക്കെ പറയുന്ന ആ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശുപത്രി ഷോട്ടിലാണ്. എന്തായാലും ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം വളരെ സീരിയസ് ആയിട്ടാണ് ഇതിരുന്ന് കേൾക്കുന്നത്, ഞെളിഞ്ഞക്കിരുന്ന്. മിക്കവാറും ഒരു മന്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് MLA ആയിരിക്കാം. എന്തായാലും അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ബെറ്റി ജോസഫ് ആയിരിക്കാനുള്ള സാധ്യതയില്ല. അഡ്വക്കേറ്റ് ജി രവീന്ദ്രനാഥ് എന്ന കഥാപാത്രം ആയിരിക്കുമോ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം? നേരത്തെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നു നമ്മൾ പറഞ്ഞ അതേ ആ ഒരു പയ്യൻ, ആ ഒരു ഷർട്ടിൻ്റെ ഒരു പാറ്റേണൊക്കെ വെച്ചിട്ട് അതേ പയ്യൻ കുഞ്ചാക്കോ ബോബൻ്റെ കൈ കയറി പിടിച്ചിട്ട് എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, സാറെന്നെ ഇടിക്കാൻ പോവാണോന്നോ, അങ്ങനെ എന്തോ ആണ് ഞാൻ കേട്ടത്. എനിക്ക് കറക്റ്റ് ആ ഡയലോഗ് മനസ്സിലായിട്ടില്ല. എന്തായാലും ആ പയ്യൻ കുഞ്ചാക്കോ ബോബനോട് എന്തോ പറയുന്നുണ്ട്, കുഞ്ചാക്കോ ബോബൻ ആ കൈ കയറി പിടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ്റെ കൈ കയറി പിടിച്ചിട്ട് നിങ്ങളെന്ത് പരിപാടിയെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആ ഷോട്ട് കഴിഞ്ഞ ഉടനെ ജാഫർ
കാണിക്കുക കാണിക്കുന്നുണ്ട്. ഇത് ഇലക്ഷന് നന്നായി വരുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൊട്ടടുത്ത ഷോട്ടിൽ ഈ പയ്യനെ കുഞ്ചാക്കോ ബോബൻ ഭിത്തിക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പയ്യൻ പറയുന്നത് ഇടിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറും കേട്ടോ എന്നാണ്. അപ്പോൾ തന്നെ ജോജുവിൻ്റെ കഥാപാത്രം വന്ന് പുള്ളിയെ ഇടിക്കുന്നുണ്ട്. ഇടിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറും എന്ന് പറയുന്ന ഡയലോഗ് ഒരു വിദ്യാർത്ഥിയെ പോലീസ് സ്റ്റേഷനിലിട്ട് പോലീസുകാരൻ തല്ലിക്കഴിഞ്ഞാൽ അതൊരു ഒരു കേസിൻ്റെ പരിധിയിൽ വന്നേക്കാം. പക്ഷേ വകുപ്പ് മാറിപ്പോകുന്ന അത്രയധികം പ്രശ്നമുണ്ടായി പോകുന്ന ആ കേസ് എന്തായിരിക്കും? അപ്പോൾ ആ പയ്യൻ അറിയാമോ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്? അവിടെ നിന്നാണ് അതിൻ്റെ തൊട്ടടുത്ത ഷോട്ടിൽ ജാഫർ ഇടിക്കിയുടെ കഥാപാത്രം പറയുന്നത് ഇതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കരുതെന്ന് പിള്ളേരോട് പറയണമെന്ന്. അത് കഴിഞ്ഞാണ് ജാഫർ ഇടുക്കിയുടെ മുന്നിലിരിക്കുന്ന കഥാപാത്രത്തിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം നിൽക്കുന്ന ഒരു ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഫാർമസിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ സീൻ ഉണ്ടാക്കിയ അതേ ആളെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് പട്ടിയെ പോലെ തല്ലുന്ന സമയത്ത് ഇവരെ ആരെയും കണ്ടില്ലല്ലോ, നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അവനുണ്ടായ ബുദ്ധിമുട്ട് പാർട്ടി ഏറ്റെടുക്കില്ല, പോലീസുകാർക്കുള്ള പണി പാർട്ടി വഴിക്കൊന്നും പോവില്ല എന്നൊരു ധാരണ എന്നൊരു ഉറപ്പ് അവന് കിട്ടുന്ന സമയത്ത് ഇത് ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയാണ്. കുറ്റം പറയുന്നതല്ലോ, അതിഗംഭീരമായിട്ടാണ് എനിക്ക് ആ പയ്യൻ്റെ പെർഫോമൻസ് ഫീൽ ചെയ്തത്. ശരിക്കും അത്തരം ചില കാഴ്ചകളും ഭീഷണികളും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അയാൾ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഈ സിനിമയിൽ പ്രഖ്യാപിത സ്റ്റാർ കാസ്റ്റിനപ്പുറത്തേക്ക് നല്ലൊരു പെർഫോമൻസ് അയാളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് PPDF സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം വിളിയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് അവരത് വിളിക്കുന്നത്. പോലീസ് ജീപ്പ് അതിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ വാതിൽ ഇങ്ങനെ അടക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ കാണുന്നത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ജോജുവിനെയും കുഞ്ചാക്കോ ബോബനെയാണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ കാണുന്നിട്ട് നിമിഷ ആ സമയം നമ്മൾ കാണുന്നില്ല. ഇതിനിടയ്ക്ക് പോലീസ് ജീപ്പും ഒക്കെ ആയിട്ടൊരു വാഹന വ്യൂഹം വരും. അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു വാനാണുള്ളത്. പ്രതികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വാനാണ്. അത്തരം ഒരു വാനും ഈ പോലീസ് ജീപ്പുകളും ഒക്കെ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ്. ആ ബിൽഡിങ്ങിന് പുറത്ത് കാത്തു നിൽക്കുന്നത് ന്യൂസ് ഉണ്ട്. അത്രയും ന്യൂസ് ചാനലുകളുണ്ട്, ആളുകളുണ്ട്, പോലീസ് ഉണ്ട്. അങ്ങനെ ഒരു വൻ വ്യൂഹം അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രതികളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവമായിരിക്കും അത്. കോടതിയായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ആശുപത്രി പരിസരം പോലെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത്. പിന്നെ ആരാണ് ആ ഡയലോഗ് പറയുന്നതെന്ന് അറിയില്ല. പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ജോജു, കുഞ്ചാക്കോ ബോബൻ, നിമിഷ, ഇത്രയും പേര് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് ഇവർ മൂന്ന് പേരും വളരെ ടെൻസ്ഡ് ആണ്. പക്ഷേ അവർ ടെൻഷനിലാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിമിഷ സജയൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു ചുരിദാറാണ്, അതിൻ്റെ ഷോള് പുള്ളിയുടെ ദേഹത്തുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ അതൊരു പോലീസ് സ്റ്റേഷനല്ല, ഒരു ഹോസ്പിറ്റൽ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വളരെ സ്പീഡിൽ പോകുന്ന പോലീസ് ജീപ്പ് നമ്മൾ കാണുന്നുണ്ട്. ആ പോലീസ് ജീപ്പിനകത്തിരുന്ന് ജോജുവിൻ്റെ കഥാപാത്രം ഫോണിലൂടെ ഫാമിലിയോടാണെന്ന് തോന്നുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാൻ വേഗം വരാം, ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ്. ഫാമിലി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്? അപ്പോൾ അത് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വീട്ടുകാർ ടെൻഷനിൽ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. ഇനി ആ ജീപ്പിനകത്തിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനും നിമിഷ സജയനുമാണ്. നിമിഷയുടെ കഥാപാത്രത്തിന് അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾ ഇട്ടിട്ടില്ല. ആ ജീപ്പിനകത്ത് കയറിയില്ലേ, ഇനിയിപ്പോൾ ആര് കാണാനാ എന്ന് പറഞ്ഞ് ഷോളൊക്കെ മാറ്റിയിടാനുള്ള അത്തരം ഒരു സിറ്റുവേഷൻ പോലെ അല്ല എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. ആ ഷോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ പോലീസ് ജീപ്പിൽ വയർലെസ് സംഭാഷണം കേട്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നൈറ്റ് പെട്രോളിംഗ് വാഹനങ്ങളും മൊബൈൽ യൂണിറ്റുകളും എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരം മുഴുവൻ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോലീസുകാരില്ലാണ്ടായി പോകില്ലേ? അത്തരം ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു രാത്രി, ഇവരുടെ ഇത്രയും ടെൻഷൻ, ഇതൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? പിന്നെ നമ്മൾ കാണുന്നത് ജോജുവും നിമിഷയും കുഞ്ചാക്കോ ബോബനും ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഒരു വണ്ടിയുടെ ബാക്കിൽ ഒരു ട്രക്ക് എന്തോ ലോഡും കൊണ്ട് പോയി തിരിച്ചു വരുന്ന വാഹനമൊക്കെ ആയിരിക്കാം. അതിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇവർ ആ വണ്ടിയിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് പിന്നെയും വേറെ ഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ, അയാളുടെ വേഷം എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്തേ. അതോടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് വരാം. നേരത്തെ നമ്മൾ കണ്ട അതേ വേഷത്തിൽ ഈ മൂന്ന് പേരും പോലീസ് വേഷത്തിലല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ജോജുവിൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. ആ ഫോണിൽ ഇവരെന്തോ കേൾക്കുകയോ കാണുകയാണ്. എനിക്ക് കേൾക്കുകയാണെന്നാണ് തോന്നിയത്. അത് കേട്ട് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ഇനി നമ്മൾ എന്താടാ ചെയ്യുക എന്നുള്ളൊരു ഭാവമാണ് എനിക്ക് അതിൽ ഫീൽ ചെയ്തത്. അവിടെയും നിമിഷയുടെ കഥാപാത്രത്തിൻ്റെ ഷോളുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെന്തായാലും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടാവാം. കാര്യം ഈ ഒരു ആശുപത്രി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിമിഷയുടെ ഷോളൊക്കെ നഷ്ടപ്പെടുന്ന തരത്തിൽ അവർ വളരെ സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ഇവർ മൂന്ന് പേരും ഒളിച്ചിരിക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒളിച്ചിരിക്കുമ്പോൾ പാസ് ചെയ്ത് പോകുന്നത് ഒരു പോലീസ് ജീപ്പാണ്. പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു പോലീസ് ജീപ്പിന് കൈ കാണിച്ച് വേണമെങ്കിൽ കയറി രക്ഷപ്പെട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പേടിച്ചോടുന്നത് മറ്റ് ആരുണ്ടെന്ന് പറഞ്ഞാലും പോലീസുകാരെ കൂടിയാണ്. പിന്നെ ഇതേ മൂന്ന് പേര് ഒരു ചെളിവെള്ളമൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഒളിച്ചു പോവുകയാണ്. അത് കൂടാണ്ട് നിമിഷയെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടതിന് ശേഷം പോലീസ് ജീപ്പ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ആ റിവേഴ്സ് എടുക്കുന്ന അടുത്ത ഷോട്ടിൽ നിമിഷ നേരെ നോക്കുമ്പോൾ മിക്കവാറും നിമിഷയുടെ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയായിരിക്കാം. അവിടെ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് നാലഞ്ച് ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. ആ
ചെറുപ്പക്കാരൻ നിമിഷയെ കണ്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ്. അപ്പോൾ നിമിഷ റിവേഴ്സ് പോകുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും. കാരണം ഇവർ മൂന്ന് പേരും കൂടി ആരെ ഒരാളെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ആശുപത്രി പരിസരമാണ്. അവർ അല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും അവർ ഓടിപ്പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. രാത്രിയിൽ ഇരുട്ടത്ത് മൂന്ന് പേര് ഓടിപ്പോകുന്നു. അത് ഈ മൂന്ന് പേര് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ ഓട്ടം സംഭവിക്കുന്നുണ്ട്. അവർ നേരായ വഴിയിൽ കൂടി അല്ലാതെ പിന്നിക്കൂടി ഇറങ്ങി ഓടി ചളിവെള്ളത്തിലൂടെയൊക്കെ പോയി അവരുടെ പോലീസ് ജീപ്പിൻ്റെ മുന്നിലെത്തി. എന്നിട്ട് അവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള എന്തോ ഒരു സംഭവം, പോലീസുകാരാണെങ്കിലും ഏതല്ല മറ്റാരുടെയെങ്കിലും കയ്യിലാണെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സിറ്റുവേഷനിൽ ഇവരെത്തിപ്പെടുന്നുണ്ട്. ആ ആശുപത്രിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ സീനിന് ശേഷം അവർ പോലീസ് ജീപ്പിൽ പോകുന്ന സമയത്തായിരിക്കാം ജോജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ വിളിച്ചിട്ടുണ്ടാവുക, അതുപോലെ നിമിഷയെ കൊണ്ടുപോയി വീടിന് മുന്നിലിറക്കുന്ന ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ടാവുക, അവിടെ കാത്തിരിക്കുന്ന വേറെ ചില ആളുകളുണ്ട്. അവർ പോലീസുകാരല്ല. അപ്പോൾ പോലീസുകാരെ മാത്രമല്ല ഇവർ പേടിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് ഹൈറേഞ്ചിലാണ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം ജോജുവിൻ്റെ കഥാപാത്രം മദ്യപിക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അയാൾ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ആരെങ്കിലും കേരളത്തിൽ സാധാരണ മദ്യപാന സീനിൽ ഉപയോഗിക്കുക ഇല്ല, അതൊരു ഹൈറേഞ്ച് ഏരിയയിൽ നല്ല തണുപ്പുള്ള ഏരിയയിലാണെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കുക. പിന്നെ ഒരു തേയിലത്തോട്ടം പോലൊരു സീന്, രാത്രി സമയമാണ്, ഒരുപാട് ടോർച്ച് ലൈറ്റുകൾ ഇങ്ങനെ തെളിയുന്ന കാണുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആരെയോ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റ് അടിക്കുകയെന്നാണ്. അല്ല കേട്ടോ, അവർ സിഗ്നൽ കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. കാര്യം ഈ ടോർച്ചിലെ ലൈറ്റ് അടിക്കുന്നതെല്ലാം ഓരോ വീട് പോലത്തെ ഓരോ ബിൽഡിങ്ങിൽ നിന്നാണ്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ കൊടുക്കുകയാണ്. ഇതേപോലെ ടോർച്ച് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഒരു പന്നിപ്പടക്കമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ പടക്കമായിരിക്കും. ഈ പടക്കം എടുത്ത് കത്തിച്ച് തോട്ടത്തിലേക്ക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും എന്നല്ല, അവർ സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നൽ കൊടുക്കുന്ന ആളുടെ പുറകിൽ ജോജു ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, നിമിഷ സജയനുണ്ട്. ഇതിനിടയ്ക്ക് ഈ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുള്ളിൽ നിന്നൊരു ഫീൽ വന്നത് അനിൽ നെടുമങ്ങാടിനെ കണ്ടപ്പോഴാണ്. അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഒരു പോലീസാണെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹത്തിനെ നമ്മളൊരു പാലത്തിൽ വെച്ചാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ടീം കൂടെ ഉണ്ട്, ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആരുണ്ടറ എന്നെ തടയാൻ എന്നൊരു ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നടന്നു വരുന്നത്. ആ നടന്നു വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പുറകിൽ ഒരാളുണ്ട്, അയാൾ തലയിക്കെട്ട് ധരിച്ചിട്ടുണ്ട്, നീല ഷർട്ടാണ്, മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇയാളെ മറ്റ് ചില ആളുകൾ ചേർന്ന് ബലമായി പിടിച്ചിരിക്കുകയാണ്, ലോക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു ലേഡി അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരെയോ വിളിക്കുകയോ അല്ലെങ്കിൽ ആരെയോ ട്രാക്ക് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ മൂന്ന് പേരെ അന്വേഷിച്ചായിരിക്കാം ഒരു പക്ഷേ അവരവിടെ വന്നിട്ടുണ്ടാവുക. ഇതിനിടയ്ക്ക് റോഡിൽ ലോറിക്ക് കുറുകെ സ്പീഡിൽ നടന്നു പോകുന്ന നിമിഷയുടെ കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ കഥാപാത്രം ചെയ്തു പോകുന്ന ഒരു കാര്യമായിരിക്കാം അത്. അത് കൂടാണ്ട് കുഞ്ചാക്കോ ബോബൻ ഓടുന്നൊരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. പുള്ളി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. തണുപ്പുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഹൈ റേഞ്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഓടുന്നത്. പുറകിൽ ലൈറ്റ് അടിച്ച് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്. സോ ഇവരെ അവിടെ വെച്ച് ആരൊക്കെയോ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കട്ടുകൂടി കാണുന്നുണ്ട്. അദ്ദേഹം വെള്ളത്തിൽ, കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ആ മീശയുടെ ഷേപ്പും ആ ഹെയർ സ്റ്റൈലും ഒക്കെ അവർ കൊടുത്തിരിക്കുന്ന അത്രയും ഡീറ്റെയിലിംഗ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായൊക്കെ നോക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുഞ്ചാക്കോ ബോബൻ്റെ കുറ്റിത്താടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം, ഷേവ് ചെയ്യാത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർ ഈ പോലീസുകാരെയും മറ്റ് ആരോ പേടിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസമെങ്കിലും സർവൈവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിലെ കേസ് എന്തായിരിക്കും? എൻ്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പയ്യൻ പോലീസുകാരോട് മോശമായി പെരുമാറുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോജുവിൻ്റെ കഥാപാത്രത്തിന് അവനെ തല്ലേണ്ടി വരുന്നു. അതൊരു പ്രക്ഷോഭമായി മാറുന്നു. ഓൾറെഡി പോലീസുകാർക്ക് ഈ പയ്യനോടും പയ്യന് പോലീസുകാരോടും വിരോധമുണ്ട് എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ആ പയ്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം നിലവിലെ പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പയ്യനെ അവൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ അപായപ്പെടുത്തി കഴിഞ്ഞാലും പോലീസുകാരുടെ നരനായാട്ട് എന്ന പദപ്രയോഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ പിടിപ്പുകേട് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് എലക്ഷൻ സമയത്ത് അതൊരു വലിയ ആയുധമാക്കി മാറ്റാൻ പറ്റും. സോ ജാഫർ ഇടുക്കി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇങ്ങനെ ഒരു തുറുപ്പ് ചീട്ട് കയ്യിലേക്ക് വരുമ്പോൾ അത് ഉപയോഗിക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പെട്ടുപോകുന്ന മൂന്ന് പോലീസുകാരായിരിക്കാം ജോജുവിൻ്റെയും കുഞ്ചാക്കോ ബോബൻ്റെയും നിമിഷയുടെയും കഥാപാത്രം. നിമിഷയുടെ കഥാപാത്രം ഇവിടെ എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ചാക്കോ ബോബനും ജോജുവും ആദ്യം ടെൻഷൻ അടിക്കുന്ന സീനുകളിലൊന്നും നിമിഷയുടെ കഥാപാത്രമില്ല. പക്ഷേ ഈ സ്റ്റേഷനകത്ത് വെച്ച് ഈ നിമിഷയുടെ കഥാപാത്രം ഡ്യൂട്ടിയിലുള്ള സമയത്തോ അല്ലെങ്കിൽ നിമിഷയുടെ കഥാപാത്രം മഫ്തിയിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെ ഈ പയ്യനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായാൽ നിമിഷ ഇതിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കാം നിമിഷയും ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ടാവുക. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമൊന്നും നമ്മുടെ തിയറി ഓഫ് ക്ലീഷയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകളല്ല എന്ന് അവരുടെ മുൻകാല സിനിമകളിൽ നിന്ന് നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞ കഥ നമ്മുടെ തിയറി ഓഫ് ക്ലീഷേസിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നുമല്ലാത്ത അതിഗംഭീരമായ ഒരു പ്രമേയം ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം. അതിഗംഭീരമായ ട്വിസ്റ്റുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.